എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഗീ റോസ്റ്റാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ഇത് ഞാൻ അര കിലോ ബീഫ് മഞ്ഞളും കുരുമുളകും കൂടിയും ഉപ്പും കൂടി ഇട്ട് കുക്കറിൽ 5 വിസിലടിച്ച് വേവിച്ച് വെച്ചേക്കുന്നതാണ്. വേണ്ട സാധനം ചെറിയ 2 മീഡിയം സൈസ് 2 സവാള, 4 പച്ചമുളക്, 2 ചെറിയ തക്കാളിക്ക, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതെല്ലാം നമുക്ക് ഇടുന്നുണ്ടേ കാണാം. ഇത് നമ്മൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഓൺ ചെയ്യാം. ചട്ടി ഗ്യാസ് ഓൺ ചെയ്തു. ഞാനിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിനകത്തോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടാം. ഇതിൻ്റെ കൂടെ ഒരു ശകലം കറിവേപ്പിലയും കൂടെ നമുക്ക് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ സവാള മൂക്കാം. അതായത് ഒരു ഗോൾഡൻ, ഒരു നല്ലൊരു കളർ, കരിഞ്ഞ ബ്രൗൺ അല്ല, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്ക് സവാള മൂപ്പിച്ചെടുക്കാം. ബീഫിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, എങ്കിലും ഞാൻ സവാള മൂക്കാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കുക. നെയ്യ് കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിക്കാം, ഞാൻ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ചട്ടിയാകുമ്പോൾ കുറച്ച് കൂടുതൽ നെയ്യ് നമുക്ക് വേണ്ടി വരും. ഇതിലിപ്പോൾ ഇത് മതി, നമ്മൾ 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് മട്ടൺ. എല്ലാവരും ഇങ്ങനെ ഗീല് ചെയ്യും, ബീഫ് അപൂർവമായിട്ടേ ചെയ്യാറുള്ളൂ. ഞാൻ ഒരിക്കലും ചെയ്തപ്പം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് നല്ലോണം ബ്രൗൺ ആകുന്നിടം വരെ, അല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ലപോലെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ തക്കാളിക്ക് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ 2 തക്കാളിക്ക് ഇട്ടേക്കണേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഇതോടൊപ്പം കിടന്ന് നന്നായിട്ട് വഴണ്ട് വെള്ളമെല്ലാം വറ്റി തക്കാളിക്കരടുന്ന് നന്നായിട്ട് വഴരുന്നുണ്ട്. അതൊന്ന് സോഫ്റ്റ് ആകണം. തക്കാളി, സവാള, പച്ചമുളകും എല്ലാം ഒന്ന് വഴന്നൊന്ന് സോഫ്റ്റ് ആകുന്നുണ്ട്. അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളതാണ്, എങ്കിലും നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മതി മുളക് പൊടി. കുരുമുളക് പൊടി നമുക്ക് ഇട്ടിട്ടുണ്ട്, കുറച്ചുകൂടെ നമുക്ക് ചേർക്കണം. മല്ലിപ്പൊടി ശകലം കൂടുതൽ ചേർക്കണം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം.
ഇതും കൂടി ഇതിന്റെ കൂടെ കിടന്ന് നന്നായിട്ട് വഴുകണം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴുകും. അപ്പോൾ ചട്ടിയിലിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഈ ബീഫ് വേവിച്ച് വെച്ചേക്കുന്ന വെള്ളമുണ്ടല്ലോ അത് ശകലം ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറുന്നുണ്ട്. ചട്ടിയിൽ പിടിക്കാതെ നമുക്കിതിനെ വഴറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവാണ്. ഈ ഒരു ശകലം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടിയുള്ളത് മതി. ബീഫിൻ്റെ കഷ്ണത്തിന് ഉപ്പുണ്ട്. പിന്നെ നമുക്ക് ഇളക്കി ഇളക്കി നന്നായിട്ട് പച്ചമണമെല്ലാം മാറി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ശ്രദ്ധിക്കണം, ചട്ടിയാകുമ്പോൾ ചിലപ്പം ചെവിട്ടി പിടിക്കും. അപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. കണ്ടോ കണ്ടോ, ഗ്രേവിയെല്ലാം നല്ലപോലെ നല്ല കുഴമ്പ് പരുവത്തിലായി. ഞാൻ ആ ബീഫിൻ്റെ വെള്ളമാണ് അതിനകത്ത് ഒഴിച്ചു കൊടുത്തത്. എല്ലാം നല്ല കുഴമ്പ് പരുവത്തിലായി. ഇനി നമുക്കിതിനകത്തേക്ക് ഈ ബീഫ് ഇങ്ങോട്ടിട്ട് കൊടുക്കാം. ഇതിപ്പം എല്ലോടുകൂടിയുള്ള ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഇതിനകത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ബീഫിലെ വെള്ളമെല്ലാം വറ്റി ബീഫും മസാലയായിട്ട് നന്നായിട്ട് ജോയിൻ്റ് ആകണം. ചട്ടി വെക്കുമ്പോൾ നമുക്കൊരു നാടൻ മണവും രുചിയൊക്കെയാണ്. ചൂടാകാൻ ഇച്ചിരി താമസമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീയങ്ങ് കുറച്ചിടാം. ചട്ടിക്ക് നല്ല ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പൊക്കെ നോക്കണം. എരി ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊടി ഇതിനകത്ത് വളരെ ഞാൻ കുറച്ച ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അതും കാശ്മീരി ചില്ലിയാണ്. ഇനി ഞാൻ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ആവശ്യത്തിനുള്ളതുകൊണ്ട് വേണ്ട, ഞാൻ ചതച്ച് വെച്ചേക്കുന്ന കുരുമുളക് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുകയാണ്. നല്ല സ്പൈസി ആയിരിക്കും ഇത്. അതോടൊപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബീഫിൻ്റെ റോസ്റ്റാണ്. അത് നമ്മൾ നെയ്യിലാണ് ചെയ്തേക്കുന്നത്. എല്ലാവരും ബീഫ് വെളിച്ചെണ്ണയ്ക്കകത്തല്ലേ ചെയ്യുന്നത്, ഇത് നമ്മൾ നെയ്ക്കകത്താണ്. ഇങ്ങനെ അങ്ങോട്ട് വരട്ടിയെടുക്കണം. പറഞ്ഞ് വരണ്ട വരണ്ട ചെറിയ തീയിൽ വരണ്ട നെയ്യെല്ലാം തെളിഞ്ഞു വരും. അതുവരെ നമുക്കിതിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് നേരം ഈ ചട്ടിയിൽ നമുക്കിങ്ങനെ ഇട്ട് വഴറ്റിയെടുക്കണം. അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. നന്നോണം വാവും. വരണ്ടിട്ട് ആ നെയ്യെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? ഇച്ചിരി മല്ലിയില, ഒരു ശകലം മല്ലിയില, ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് പിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പറ്റിച്ച് വരട്ടി വെച്ചിട്ട് ഇതങ്ങ് അടച്ച് വെക്കണം. എന്നിട്ടിത് നാളെ എടുക്കണം. ചട്ടിയിൽ നിന്ന് മാറ്റി എടുക്കും. നാളെ എടുത്തിട്ട് നമുക്ക് നല്ല ചൂട് ചോറും അല്ലെ നല്ല വെള്ളയപ്പമൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പർ സാധനമാണ്. എന്താ വെള്ളമെല്ലാം വറ്റി ഇതിൻ്റെ. അപ്പം
എല്ലാവരും ബീഫ് വാങ്ങിച്ചിട്ട് ഇതേപോലെ നെയ്യ് ഒഴിച്ചിട്ട്. അപ്പം ഞാൻ അര കിലോ ബീഫ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിച്ചത്. അളവ് കൂടുന്ന അനുസരിച്ച് മസാലകളുടെയും സവാളയുടെയും ഓയിലിൻ്റെയും എല്ലാം അളവ് കൂട്ടണം. അങ്ങോട്ട് വെക്കണം. ഇത് മാറ്റി അങ്ങോട്ട് വെച്ച് തണുത്ത് കഴിയുമ്പോൾ അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബീഫ് ഉണ്ടാക്കി ന്യൂഇയറിനും ക്രിസ്മസും ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഞാനിത് ചട്ടിയിൽ നിന്ന് മാറ്റുന്നില്ല, ഇതേപോലെ ഇരിക്കട്ടെ. ഞാനിതിപ്പം എടുക്കുന്നില്ല, ഞാൻ വൈകിട്ടേ എടുക്കത്തുള്ളൂ, തണുത്തിട്ടേ എടുക്കുന്നുള്ളൂ. അപ്പോൾ കണ്ടല്ലോ, ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യുകയാണ്. നെയ്യൊക്കെ സൈഡിൽ തെളിയുന്നുണ്ട്, ചട്ടി ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അറിയത്തില്ലെങ്കിലും നോക്കിക്കും. അപ്പോൾ ഇനി ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കും. അപ്പം ഞാൻ ഓഫ് ചെയ്യുകയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വിഭവവുമായി നമുക്ക് കാണാം.